ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന വട്ടമുഖം. സന്തോഷിക്കുമ്പോൾ അത് കൂടുതൽ പ്രസന്നമാകും, സംസാരിക്കുമ്പോൾ പുഞ്ചിരിക്കും, മൗനിയാകുമ്പോൾ അത് ശാന്തഗംഭീരമാകും. മുത്തുമണികൾ കോർത്തിണക്കിയതുപോലെയുള്ള പല്ലുകൾ, നേരിയ വിടവുകൾ ആ പല്ലുകൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കും. വഹ്യ് അഥവാ സന്ദേശം ഏറ്റുവാങ്ങുമ്പോൾ ആ മുഖം രക്തവർണമാകും, മുത്തുമണികൾ പോലെ വിയർപ്പ് കുറ്റി വീഴും. ഒത്ത ശരീരം, ഗോതമ്പ് നിറം. കൂട്ടത്തിലിരിക്കുമ്പോൾ ഒരു ഉത്തമ സുഹൃത്ത്, ആജ്ഞകൾ നൽകുമ്പോൾ ആർജവം, കർമ്മനിരതനാകുമ്പോൾ ഊർജസ്വലത, മധുരമായ എന്നാൽ ഗൗരവപൂർണമായ ശബ്ദം, ഒരിക്കലും വിട്ടുമാറാൻ കഴിയാത്ത ആകർഷണീയമായ സ്വഭാവം, ഈ വർണ്ണനകളൊക്കെ ആ മഹാമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഴക്കടലിൽ നിന്ന് ഒരു സൂചി മുക്കിയെടുത്താൽ ലഭിക്കുന്ന വെള്ളം എത്രയാണ്, അതുപോലുമില്ല. ഇമാം ബൂസിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് ശരി. ഫഹുവല്ലദീ തമ്മ മാനഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسم منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم സൗന്ദര്യത്തിൽ നിസ്തുല്യനായ, അർത്ഥത്തിലും രൂപത്തിലും സമ്പൂർണനായ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രധാന ദൗത്യത്തിന് വേണ്ടി ജനങ്ങൾക്കായി അള്ളാഹുവിന്റെ ഹബീബായി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു, സൃഷ്ടികർത്താവ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഏതാണ് ആ ദൗത്യം? അള്ളാഹു തന്നെ പറയട്ടെ, വറഹ്മതി വസിഅത് കുല്ല ശൈ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ വയൂതൂനസ് സകാ വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم ജനങ്ങളോട് നന്മ കൽപ്പിക്കുക, തിന്മയെ നിരോധിക്കുക, നല്ലതിനെ അനുവദിക്കുക, ചീത്തയെ തടയുക, ജനങ്ങളുടെ ഭാരം ഇറക്കി വെച്ചു കൊടുക്കുക, ജനങ്ങളുടെ കഴുത്തിൽ കുരുക്കിയ ചങ്ങലയെ പൊട്ടിച്ചെറിയുക, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ദൗത്യം. ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ അല്ലാഹു പറയുകയാണ്, പ്രവാചകരെയും ഈ സമൂഹത്തെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ്. ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്ന ആള് സ്വയം പാകപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലോക സൃഷ്ടാവ് അവന്റെ സന്ദേശവാഹകനെ ശരിക്കും പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ആദ്യത്തെ 40 വർഷത്തെ ജീവിതം, പിന്നീട് പ്രവാചകത്വലബ്ധിക്ക് ശേഷം 13 വർഷത്തെ മക്കാ ജീവിതം, അതിനുശേഷം 10 വർഷം മദീനയിലെ ജീവിതം, ഈ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും അന്തസ്സും അഭിമാനവും കളഞ്ഞു കുളിക്കേണ്ട ഒരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിട്ടില്ല. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. അന്തസ്സോടെ, അഭിമാനത്തോടുകൂടെ ജീവിച്ച് നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ 40 വർഷത്തെ ജീവിതം, സൽസ്വഭാവം, നീതിബോധം, ത്യാഗസന്നദ്ധത, കർമ്മനിരതത, സത്യസന്ധത, അഭിമാനബോധം എല്ലാം ആ ജീവിതത്തിലുണ്ടായിരുന്നു. ജനങ്ങളത് പരീക്ഷിച്ചറിയുക തന്നെ ചെയ്തു. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരീക്ഷിച്ചു, സമ്പത്ത് ഏൽപ്പിച്ചു, കുടുംബത്തെ ഏൽപ്പിച്ചു, പ്രശ്നങ്ങൾ ഏൽപ്പിച്ചു, എല്ലാം സത്യസന്ധമായി കൈകാര്യം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അൽ അമീൻ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വെച്ചു, അൽ അമീൻ, സത്യസന്ധൻ. സഹധർമ്മിണി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നത് നോക്കുക. അതിൽ നിന്ന് പ്രവാചകരുടെ ആദ്യ കാലഘട്ടത്തിലെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകത്വം ലഭിച്ച ശേഷം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവാതെ ഓടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുതപ്പെട്ട് മൂടിക്കൊടുത്ത് സമാധാനിപ്പിച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തൊക്കെ സംഭവിച്ചു? അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഖദീജ പറയുന്നു, കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദ,
പ്രശ്നമാക്കണ്ട, വിഷമിക്കണ്ട, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടുകയില്ല. കാരണം ഇന്നകല തസ്ലു റഹം, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നു, വതഹ്മിലുൽ കൽ, ജനങ്ങൾക്ക് വേണ്ടി ഭാരം സഹിക്കുന്നു, വതക്സിബുൽ മഅദൂം, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, വതഖറുല്ലൈ, വിരുന്നുകാരെ സൽക്കരിക്കുന്നു, വതുഈനു അലാ നവാഇബിൽ ഹഖ്, പ്രതിസന്ധി ഘട്ടത്തിൽ രംഗത്തിറങ്ങുന്നു. അതുകൊണ്ട് അല്ലാഹു ഒരിക്കലും അങ്ങയെ കൈവിടുകയില്ല, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാം. ആ ജീവിതത്തിന്റെ ആകത്തുക നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഗുണങ്ങളോട് കൂടെ വളർത്തിയെടുത്ത് അല്ലാഹു ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്. 40 വയസ്സ് തികഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. നൂർ പർവ്വതത്തിന്റെ മുകളിലുള്ള ഹിറ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു രൂപം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാൻ അറിയില്ലെന്ന് പറഞ്ഞു, പിടിച്ചു ഞെക്കി, വിട്ടിട്ട് വീണ്ടും പറഞ്ഞു, ഇഖ്റ. വീണ്ടും നീ തന്നെ ആവർത്തിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം പിടി അങ്ങ് വിട്ടിട്ട് പറഞ്ഞു കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം നഅലം. സൃഷ്ടിച്ച നാഥന്റെ നാമം കൊണ്ട് വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു. ഇഖ്റ വറബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം, വായിക്കുക, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അങ്ങയുടെ നാഥൻ ഏറ്റവും ബഹുമാന്യനാണ്. ജനങ്ങൾക്ക് അറിയാത്തത് പഠിപ്പിച്ച അല്ലാഹു. വായിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് വായിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നവർക്കും, അതായത് ഉദ്ധരിക്കാൻ പോകുന്നവർക്കും ഉദ്ധരിക്കപ്പെടുന്നവർക്കും വേണ്ട ഗുണങ്ങളാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞു തരുന്നത്. ആദ്യം അവർക്കുണ്ടാവേണ്ടത് കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ അറിവാണ്. വായിച്ചറിയണം. എന്താണ് വായിക്കേണ്ടത്? ലോകത്തിന്റെ ഗതി തന്നെ മാറ്റി തിരിച്ച സംഭവമാണ് വിശുദ്ധ ഖുർആന്റെ അവതരണം. അപ്പോൾ ആദ്യമായി അല്ലാഹു ഇറക്കിയ ഇഖ്റ എന്ന വാക്കിന്റെ അർത്ഥം കേവലം ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ വായനയാവാൻ സാധ്യതയില്ല, മറിച്ച് വായിക്കുക എന്ന് അല്ലാഹു പറഞ്ഞാൽ ഗ്രന്ഥം വായിക്കണം, സ്വന്തത്തെ വായിക്കണം, സമൂഹത്തെ വായിക്കണം, അതുപോലെ ശത്രുക്കളെ വായിക്കണം, പ്രശ്നങ്ങളെ വായിക്കണം, സാഹചര്യങ്ങളെ വായിക്കണം, എല്ലാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി രംഗത്തിറങ്ങണം. വായിക്കാൻ പറഞ്ഞു ആദ്യം അല്ലാഹു തആല. അത് കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെയും പറഞ്ഞു, ഇതാ ഒതുങ്ങിക്കിടക്കാൻ പാടില്ല, പുതപ്പെട്ട് മൂടിക്കിടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിഷ്ക്രിയനാവരുത്, രംഗത്തിറങ്ങണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. يا ايها المدثر قم فانذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر. പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവരെ, കും ഫഅൻദിർ, എഴുന്നേൽക്കൂ, ജനങ്ങൾക്ക് താക്കീത് നൽകൂ. വറബ്ബക ഫകബ്ബിർ, നാഥനെ വാഴ്ത്തൂ. വസിയാബക ഫതഹിർ, നിങ്ങളുടെ ബാഹ്യരൂപം, ബാഹ്യത്തിൽ ഉപയോഗിക്കുന്ന ഈ വസ്ത്രത്തെയും മറ്റുമൊക്കെ ശുദ്ധിയാക്കൂ. വർറുജ്സ ഫഹ്ജുർ, നിങ്ങളുടെ ആന്തരിക വശം ശുദ്ധിയാക്കൂ, മനസ്സും ശുദ്ധിയാക്കൂ, ഉള്ളും പുറവും ശുദ്ധിയാക്കൂ, എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങൂ. വലാ തംനും തസ്തക്സിർ, ഭൗതിക താല്പര്യത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യേണ്ട ഔദാര്യം കാണിക്കരുതേ. വലി റബ്ബിക പസ്ഫിർ, നാഥന്റെ വേണ്ടി എല്ലാം സഹിക്കാനും പ്രയാസപ്പെടാനും തയ്യാറാവണം. ധൈര്യവും സ്ഥൈര്യവും കാണിക്കണം. സബർ എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സബർ എന്ന് പറഞ്ഞാൽ സ്ഥൈര്യം എന്നാണ്, ഉറച്ചു നിൽക്കുക എന്നാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഉറച്ചു നിൽക്കുന്നതിനാണ് സബർ എന്ന് പറയുന്നത്. നാഥന് വേണ്ടി നിങ്ങൾ ഉറച്ചു നിൽക്കണം, സ്ഥൈര്യം കാണിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൗത്യത്തിന് വേണ്ടി അല്ലാഹു തആല രംഗത്തിറക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഉത്തരവാദിത്തം ലഭിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധനം നടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും നമ്മളൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കണം. മക്കാ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടം എല്ലാ കിട്ടുന്നതൊക്കെ വാങ്ങിവെക്കുന്ന ഒരു കാലഘട്ടമായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. പക്ഷേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 3 വർഷം രഹസ്യമായി പ്രബോധനം ചെയ്തു, പിന്നീട് പരസ്യ പ്രബോധനത്തിന് രംഗത്ത് വന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും ദാറുൽ അർക്കമിലൊക്കെ ഒളിച്ചിരിക്കുന്ന കഥ. പക്ഷേ
അത് ചില സഹാബികളുടെ കാര്യം മാത്രമാണ്. അതുപോലെ അവർ സന്ധിക്കുന്ന സ്ഥലം മാത്രമാണത്. 13 വർഷം അവിടെ ഒളിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറഞ്ഞ ഈ ദൗത്യം എല്ലാം നടക്കുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആദ്യത്തെ 3 വർഷത്തിന് ശേഷം പരസ്യമായി പ്രബോധനം ചെയ്യാൻ അള്ളാഹു തആല കൽപ്പന കൊടുക്കുകയാണ്. ആദ്യം കുടുംബത്തിൽ നിന്ന് തുടങ്ങാൻ പറഞ്ഞു. അവിടെ നിന്നാണല്ലോ തുടങ്ങേണ്ടത്. വഅൻദിർ അശീറതകൽ അഖറബീൻ, അങ്ങയുടെ അടുത്ത കുടുംബത്തിന് താക്കീത് നൽകുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായ പ്രബോധനത്തിന് ഇറങ്ങുന്നു. അതുപോലെ ഗോത്രങ്ങൾക്ക് മുമ്പിൽ പോയി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതുപോലെ ഉത്സവ കേന്ദ്രങ്ങളിൽ, ഹജ്ജിന്റെ അവസരങ്ങളിലൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ ചെന്ന് ജനങ്ങൾക്ക് ദീനീ പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. തന്നെ അള്ളാഹു ഏൽപ്പിച്ച ആ ദൗത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിച്ചിരുന്നിട്ടില്ല.